ശ്രീ ശങ്കുട്ടിദാസ് നോക്കൂ രണ്ടായിരത്തി ഒൻപതിൽ ബി ജെ പിയുടെ പിന്നോക്ക വിഭാഗ വോട്ട് ഇരുപത്തി മൂന്ന് ശതമാനമാണെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ അത് നാൽപ്പത്തി നാല് ശതമാനമായി ഉയർന്നു എന്നുള്ളതാണ് ഏതാണ്ട് ഏതാണ്ട് അതിൻ്റെ ഇരുപത്തി മൂന്നും നാൽപ്പത്തി നാലും എന്ന് പറയുമ്പോൾ പതിനൊന്ന് ശതമാനം ഉയർച്ച ഉണ്ടായിട്ടുണ്ടെന്നാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഉത്തർപ്രദേശ് ഇലക്ഷനിലേക്ക് വരുമ്പോൾ ഒ ബി സി വോട്ട് കുറയുകയാണ് ഈ ട്രെൻഡാണ് ഇപ്പോൾ തുടരുന്നത് എങ്കിൽ അതായത് ഉത്തർപ്രദേശിലെയും ബീഹാറിലെയും പിന്നോക്ക വിഭാഗം അല്ലെങ്കിൽ ദളിത് വിഭാഗം പിന്നോക്ക വിഭാഗവും ആകെത്തന്നെയും ഒന്നിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യവും പൊളിറ്റിക്സും അവിടെ രൂപീകരിക്കാൻ കഴിയുകയാണ് എങ്കിൽ പ്രശ്നമാണ് നമുക്ക് ഈ ഒരു ട്രെൻഡിനെ തന്നെ ഈ ഒരു ചിത്രത്തെ തന്നെ മാറ്റുകയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ബി ജെ പി ചെയ്തത് ഈ പോസ്റ്റ് പോസ്റ്റ്മോർട്ടൽ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ആളുകൾ ജാതിയുടെ അടിസ്ഥാനത്തിൽ മാത്രം വോട്ട് ചെയ്തിരുന്ന ഓരോ വോട്ടറും അയാളുടെ കാസ്റ്റ് ഐഡന്റിറ്റിയുടെ മാത്രം വക്താവായിരുന്ന ഒരു രാഷ്ട്രീയ ചിത്രത്തെ മാറ്റിയിട്ട് അങ്ങനെയുള്ള ജാതി സ്വത്വങ്ങളായിട്ടല്ലാതെ മറ്റ് സ്വത്വങ്ങളിലേക്ക് ആളുകളെ വികസിപ്പിക്കുകയാണ് ബി ജെ പി ചെയ്തത് ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിൽ ആളുകൾ പ്രധാനമായിട്ടും ഹിന്ദു സ്വത്വത്തിന്റെ മുകളിലാണ് വോട്ട് ചെയ്യുന്നത് അതല്ലാണ്ട് അവരുടെ ജാതി സ്വത്വത്തിന്റെ മുകളിലല്ല ഈ ജാതി സ്വത്വങ്ങളെ വീണ്ടും മടക്കി കൊണ്ടുവന്ന് ഹിന്ദു എന്ന് പറയുന്ന സ്ട്രക്ചറിനെ പൊളിക്കുക എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ഉദ്ദേശം കോൺഗ്രസിന്റെ ഷമാ മുഹമ്മദ് അത് വളരെ വ്യക്തമായിട്ട് പറയും ചെയ്തു ഇവരുടെ ഹിന്ദുത്വം എന്ന് പറയുന്ന ആശയത്തിന് വലിയ വെല്ലുവിളി ഉണ്ടാവും കർണാടകയിൽ പ്രശ്നം ഉണ്ടാവും ഉത്തർപ്രദേശിൽ പ്രശ്നമുണ്ടാവും അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് നിലനിൽക്കുന്നൊരവസ്ഥയെ ടോർപിഡോ ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ രാഷ്ട്രീയ ഉദ്ദേശം എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ ഇതുകൊണ്ടൊന്നും രാഷ്ട്രീയമായിട്ട് നേട്ടം ഉണ്ടാവുന്ന കോൺഗ്രസ് വിചാരിക്കുന്നുണ്ടെങ്കിൽ കോൺഗ്രസ് അവരുടെ ചരിത്രം വിട്ട ഈ മണ്ഡൽ രാഷ്ട്രീയത്തിൽ നിന്ന് നിങ്ങൾ ഹിന്ദുത്വ രാഷ്ട്രീയത്തിലേക്ക് പിന്നീട് ആധികാരികമായ വിജയം നേടാൻ രണ്ടായിരത്തി പതിനാല് വരെ കാത്തു നിൽക്കേണ്ടി വന്നു പക്ഷേ ഏതാണ്ട് പത്തു വർഷം കഴിഞ്ഞതിന് ശേഷമാണ് എ ബി വാജ്പേയിക്ക് ആദ്യത്തെ ബി ജെ പി സർക്കാർ ഉണ്ടാക്കാൻ സാധിച്ചത് അപ്പോൾ ആദ്യത്തെ ബി ജെ പി സർക്കാർ ഉണ്ടാക്കാൻ പത്തു വർഷം കാത്തു നിൽക്കേണ്ടി വന്നു പിന്നീട് ആധികാരികമായ ഒരു ഹിന്ദുത്വ രാഷ്ട്രീയത്തിലേക്ക് ഇന്ത്യയെ എത്തിക്കാൻ നിങ്ങൾക്ക് ഇരുപത്തിയഞ്ച് വർഷം കാത്തു നിൽക്കേണ്ടി വന്നു എന്നുള്ളതാണ് അവിടെ ആ ഇരുപത്തിയഞ്ച് വർഷത്തിന് ശേഷം പത്തു വർഷം നിങ്ങൾക്ക് ശരിയാവണം സൂചിപ്പിച്ചതുപോലെ ഒരു ഹിന്ദുത്വ രാഷ്ട്രീയത്തിലേക്ക് രാജ്യത്തെ എത്തിക്കാൻ കഴിഞ്ഞു ജാതി വേർ വേർപെടലുകൾ അത് ബ്ലർ ചെയ്യാൻ സാധിച്ചു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല പക്ഷെ തിരിച്ചതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് അതാണ് നമ്മൾ ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ തെരഞ്ഞെടുപ്പിൽ കാണുന്നത് അവിടെ യാദവ് പാർട്ടിക്ക് ഉന്നമനം ഉണ്ടായിട്ടുണ്ട് നോക്കൂ ആർ ജെ ഡിയും ജെ ഡിയും ഒന്നിച്ചു നിൽക്കുന്ന തെരഞ്ഞെടുപ്പിൽ മഹാഭൂരിപക്ഷം ഉണ്ടായിട്ടുണ്ട് അവിടെ ആ ജാതി രാഷ്ട്രീയം നിലനിൽക്കുക തന്നെയാണ് ചെയ്യുന്നത് അവരുടെ കൺസോൾട്ടേഷനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളതാണ് അവരുടെ വെല്ലുവിളി ഇത് തമ്മിലുള്ള ഒരു ഡയറക്റ്റ് ബാറ്റിലിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സാക്ഷ്യം വഹിക്കാൻ പോകുന്ന എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അതിൽ വിജയി ആരാകും എന്ന കാര്യവും നമുക്ക് കാണാവുന്നതാണ് ഇവിടെ യഥാർത്ഥത്തിൽ കോൺഗ്രസ് ആണ് ഇതിന്റെ നഷ്ടം സഹിക്കാൻ പോകുന്നത് ഇവിടെ ജാതി ജാതിവാദത്തിന്റെ യഥാർത്ഥ ഗുണഭോക്താക്കൾ പ്രാദേശിക പാർട്ടികളായി മാറുകയും ഇതിനെതിരായി നിൽക്കുന്ന പൊതുബോധത്തിന്റെ യഥാർത്ഥ നേരാവകാശികളായിട്ട് ബി ജെ പി മാറുകയും ആയിരത്തി തൊള്ളായിരത്തി ശേഷമുള്ള ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അപ്രസക്തരായതുപോലെ രണ്ട് വിഭാഗത്തിന്റെയും അപ്രതിപത്തി മാത്രം പിടിച്ചുപറ്റിക്കൊണ്ട് കോൺഗ്രസ് ഈ രാഷ്ട്രീയത്തിൽ നിന്ന് നിലമ്പരിശ്ശികൾ ചെയ്യുന്ന കാഴ്ചയാണ് ഈ പറയുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും കൃത്യമായ ഒരു സാന്നിധ്യമില്ല ഈ ജാതി പാർട്ടികളുടെ രണ്ടാമത്തെ കക്ഷിയായി നിൽക്കുകയാണ് അതിന്റെ ബെനിഫിറ്റ് കോൺഗ്രസിനും കിട്ടണം പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി അക്കാര്യത്തിൽ ഇത്രയും വോക്കൽ ആകുന്നതോടുകൂടി കോൺഗ്രസ് എന്താണ് ഉദ്ദേശിക്കുന്നത് അല്ല കോൺഗ്രസ് എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇനി ഇപ്പം ഇന്ത്യയിൽ മുഴുവൻ ഭരണത്തിലേറാം ഏറാമെന്നുള്ള പ്രതീക്ഷയൊന്നും അവർക്കില്ല അപ്പൊ പിന്നെ ഈ സക് ഈ സംവിധാനത്തെ എങ്ങനെയെങ്കിലും ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും ലിംഗത്തിന്റെയും ഒക്കെ പേര് പറഞ്ഞ് ടോട്ടൽ അനാർക്കെ അഴിച്ചുപെട്ടുകൊണ്ട് തമ്മി പിരിച്ചിട്ട് പല കഷ്ടങ്ങളാക്കിയിട്ട് അതിൽ ഏതെങ്കിലും ഒന്നിൽ ഭരണം പിടിക്കാൻ പറ്റുമോ പറ്റുമെന്നുള്ളൊരു ചിന്തയിലേക്ക് കോൺഗ്രസ് പാർട്ടി മാറിക്കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ യാതൊരു നിലയ്ക്കും അംഗീകരിക്കാൻ കഴിയാത്ത ഇപ്പോഴത്തെ രാജ്യം ഇപ്പൊ രാഹുൽ ഗാന്ധി ഉന്നയിച്ചിട്ടുള്ള വാദം എത്രയാണോ ജനസംഖ്യ അത്രത്തോളം അവകാശം ഇത് യഥാർത്ഥത്തിൽ ഒരു സെക്യുലർ പൊളിറ്റിക്സിൽ ഒരു എന്താ പറയുക ഒരു ന്യായമായിട്ടുള്ള രാഷ്ട്രീയ വ്യവസ്ഥയിൽ എത്ര അപകടകരമായിട്ട് മാറ്റി നിർത്തപ്പെടേണ്ട ഒരു വാദമാണ് ഈ വാദം മതാടിസ്ഥാനത്തിലോ മറ്റേതെങ്കിലും സ്വത്വത്തിന്റെ അടിസ്ഥാനത്തിലോ ഒരു പാർട്ടി ഉന്നയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ പാർട്ടിയുടെ എന്ത് നിലപാടാണ് സ്വീകരിക്കുക എന്നാൽ നേരെ തിരിച്ച് ജാതി എന്ന് പറയുന്ന ഏറ്റവും അപകടകരമായിട്ടുള്ള സ്വത്വം ഉന്നയിച്ചുകൊണ്ട് ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ വേണം രാഷ്ട്രത്തിലുള്ള അവകാശം എന്ന വാദം കോൺഗ്രസ് പാർട്ടിയുടെ നേതാവ് ഉന്നയിക്കാൻ തുടങ്ങുമ്പോൾ അവർ യഥാർത്ഥത്തിൽ തീക്കൊള്ളി കൊണ്ട് തല ചൊറിയാൻ തയ്യാറാവുകയാണ് രാഷ്ട്രത്തിലേക്ക് ത്ത് ഒരു വാദം ഉയർന്നു വരുന്നുണ്ട് എന്ന് താങ്കൾ സെൻസ് ചെയ്യുന്നില്ലേ നോക്കൂ എന്താ ബിജെപി നേരത്തെ ഡോക്ടർ ഷമാ മുഹമ്മദ് പറഞ്ഞു എന്താ ബി ജെ പി ഈ രാജ്യത്തെ കഴിഞ്ഞ കുറെ കാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനേക്കാൾ അപകടകരായ ഒന്നാണോ ജാതിവാദം എന്താണ് അല്ല നിങ്ങൾ ഇങ്ങനെ എന്താണ് ബി ജെ പി ചെയ്തുകൊണ്ടിരിക്കുന്നത് അപകടകരമാണെന്നൊരു മുൻവിധിയിൽ നിന്നുകൊണ്ട് പിന്നീട് നിങ്ങൾ കമ്പീറ്റിങ് ഫോർ ട്രാജഡി എന്ന് പറഞ്ഞ പോലെ അതിനേക്കാൾ കുറഞ്ഞ അപകടം അതിനേക്കാൾ താഴ്ന്ന അപകടം എന്ന രീതിയിലല്ല രാഷ്ട്രീയത്തിൽ ഒരു വിഷയത്തോട് നിലപാട് സ്വീകരിക്കേണ്ടത് വിജയിച്ചു പോയിട്ടുള്ളത് ആ രാഷ്ട്രീയം മറന്നുകൊണ്ടാണ് താങ്കൾ ജാതിവാദത്തിന്റെ രാഷ്ട്രീയത്തിന്റെ അപകടത്തെ അപകടാവസ്ഥയെ കുറിച്ച് പറയുന്നത് ഞാൻ ചോദിക്കട്ടെ ഇപ്പോൾ ഇവിടെ സവർണ വിഭാഗങ്ങൾക്കെതിരെ കോൺഗ്രസ് പാർട്ടി ഡയറക്റ്റ് ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നു അങ്ങനെയാണെങ്കിൽ അതേ രീതിയിൽ മുസ്ലിം വിഭാഗത്തിനെതിരെ ബി ജെ പി ഉന്നയിച്ചിട്ടുള്ള ഒരു വാദം അങ്ങ് പറയൂ അതായത് ജനസംഖ്യയുടെ ഇത്ര ശതമാനം മാത്രമുള്ള മുസ്ലിങ്ങൾ എല്ലാവർക്കും അവകാശപ്പെട്ട പൊതുവിഭാഗങ്ങൾ മുഴുവൻ കൈയടക്കി വെച്ചിരിക്കുകയാണ് ഇതിനെ അട്ടിമറിക്കാൻ യഥാർത്ഥത്തിൽ ഒരു ടോട്ടൽ റവല്യൂഷൻ ആവശ്യമുണ്ട് ഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ വിഭവങ്ങൾ വിതരണം ചെയ്യപ്പെടുന്ന ഒരു സമ്പ്രദായം ആരംഭിക്കേണ്ടതുണ്ട് എൺപത്തഞ്ച് ശതമാനം വരുന്ന ഹിന്ദുക്കൾക്ക് വേണം രാജ്യത്തിന്റെ വിഭവങ്ങളുടെ എൺപത്തഞ്ച് ശതമാനവും കിട്ടേണ്ടത് ബാക്കി പതിനഞ്ച് ശതമാനം ബാക്കിയുള്ളവർക്ക് ഉന്നത സിയിൽ എത്രീകൾ ഉണ്ട് ജുഡീഷ്യറിയിൽ എത്ര മുസ്ലിങ്ങൾ ഉണ്ട് രാഷ്ട്രീയത്തിൽ നിങ്ങളുടെ പട്ടിക തിരിച്ചിട്ട് ബിജെപി പറഞ്ഞിട്ടൊരു വാദം നിങ്ങൾക്ക് പറയാൻ കഴിയുമോ ഞാൻ വേറെ ആരെയും കേട്ടിട്ടില്ല മനോജ് മാത്രമേ കേട്ടിട്ടുള്ളൂ അതായിരുന്നോ ബിജെപിയുടെ നയം നിങ്ങൾ ഇന്ന് നിങ്ങൾ ഇന്ന് നരേന്ദ്രമോദി പ്രസംഗിച്ചത് കേട്ടില്ലേ നരേന്ദ്രമോദി പാർലമെന്റിന്റെ പുനഃസംഘടന നടക്കാൻ പോകുന്നത് ജനസംഖ്യാടിസ്ഥാനത്തിൽ മാത്രമായിരിക്കില്ല അങ്ങനെ ഒരു മെജോറിറ്റേറിയൻ അതായത് എങ്ങനെയാണോ ദക്ഷിണേന്ത്യ ഈ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്തിട്ടുള്ളത് അതിനെ ആ ഒരു മികവിനെ യഥാർത്ഥത്തിൽ വഞ്ചിക്കുന്നതായിരിക്കും ഒരുപക്ഷെ ഡീലിമിറ്റേഷൻ ആ നിലയിൽ ചെയ്താൽ ഉണ്ടാവുക എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വരുന്നത് എവിടേക്കാണ് അദ്ദേഹം പറയുന്നത് മെജോറിറ്റേറിയൻ അല്ല അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് ജിത്ന ഉപാധി ഉത്തന ഹക്ക് എന്ന് പറയുന്ന ഇവരുടെ വാദം സ്വീകരിച്ചു കഴിഞ്ഞാൽ ഭൂരിപക്ഷമുള്ള ജനസംഖ്യയിൽ കൂടുതൽ നിൽക്കുന്ന വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ പ്രാതിനിധ്യവും തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് കുറഞ്ഞ പ്രാതിനിധ്യവും ചെയ്യേണ്ടി വരും അങ്ങനെ ചെയ്യുന്നത് നീതിപൂർവമാണോ അപ്പൊ ഇവർ ഉന്നയിക്കുന്ന മെജോറിസം എത്ര അപകടമാണ് അതെങ്ങനെയാണ് ഒരു വിഭാഗത്തിന്റെ അവകാശത്തെ കാര്യത്തിൽ പ്രധാനമന്ത്രി പറയുന്നത് ശരിയാണ് ജനസംഖ്യാനുപാദത്തിൽ ചെയ്യുകയാണെങ്കിൽ ദക്ഷിണേന്ത്യയിൽ സീറ്റ് കുറയും വടക്കേ ഇന്ത്യയിൽ സീറ്റ് കൂടും ഞങ്ങൾ ദക്ഷിണേന്ത്യക്കാർ സ്വാഭാവികമായിട്ടും കേന്ദ്ര സർക്കാരിൻ്റെ മുൻകാല നയപരമായ തീരുമാനങ്ങൾ അനുസരിക്കുകയും ജനസംഖ്യ കുറയ്ക്കുകയും ചെയ്തു ഇത് അംഗീകരിക്കാത്ത ഉത്തരേന്ത്യക്കാർക്കാണ് ഈ പറയുന്ന ഡീലിമിറ്റേഷന്റെ ഭാഗമായി കൂടുതൽ സീറ്റ് കിട്ടാൻ പോകുന്നത് നേരത്തെ വിഭവ സമാഹരണവും ആ നിലയിൽ തന്നെയാണല്ലോ കൈകാര്യം ചെയ്തു പോകുന്നത് ഇതതുപോലെയല്ല ഇതിപ്പോൾ കേരളത്തിൽ ഈ പറയുന്ന ജാതി സെൻസസ് നടത്തുന്നു അവിടെ ഈഴവർക്കും ദളിതർക്കും മറ്റ് പിന്നോക്ക ആദിവാസി വിഭാഗങ്ങൾക്കുമാണ് കൂടുതൽ ജനസംഖ്യ ഉള്ളതെങ്കിൽ അവർക്ക് കൂടുതൽ വിഭവം കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയായിരിക്കും കേരളത്തിലാകെ ഇത് രണ്ടും രണ്ടാണ് അങ്ങനെ അങ്ങനെ ആണ് ആഗ്രഹിക്കുന്നത് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഭരണഘടനയുടെ അടിസ്ഥാനപരമായിട്ടുള്ള മൂല്യങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് ചിന്തിക്കുന്നതെന്ന് കൂടി നിങ്ങൾ സമ്മതിക്കണം കാരണം ഭരണഘടനാ നിർമ്മാതാവായിട്ടുള്ള ശില്പിയായിട്ടുള്ള ഡോക്ടർ ബി ആർ അംബേദ്കർ തന്നെ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയിൽ നടത്തുന്ന പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നത് റിസർവ്ഡ് സീറ്റ്സ് എന്ന് പറയുന്നത് മെജോറിറ്റി സീറ്റ്സ് ആവാൻ പാടില്ല അതൊരു കാലഘട്ടത്തിലേക്ക് ഇപ്പം നിൽക്കുന്ന ഒരു ഇൻജസ്റ്റിസിനെ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള കാലനിബന്ധിതമായിട്ടുള്ളൊരു ഒരു പരിഹാര പ്രക്രിയ മാത്രമാണ് റിസർവേഷൻ സീറ്റുകൾ ഒരിക്കലും മെജോറിറ്റി സീറ്റുകളാവില്ല അതൊരു ചെറിയ ശതമാനമാണ് നിലനിർത്തേണ്ടത് എന്ന് പറയുന്നു മണ്ഡൽ കമ്മീഷന് ശേഷം ഇന്ദിരാ സായനി കേസിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി റിസർവേഷന്റെ പരമാവധി ലിമിറ്റ് അൻപത് ആവണം അൻപത് ശതമാനത്തിൽ കൂടുതൽ ആവാൻ പാടില്ല എന്ത് കാരണം കൊണ്ട് ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചർ മുൻനിർത്തിക്കൊണ്ട് ഭരണഘടനാ നിർമ്മാതാക്കളുടെ താൽപര്യത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ഫിഫ്റ്റി പെർസെൻറ്റേജിൽ അതായത് ഭൂരിപക്ഷം ആവരുത് എന്ന കാഴ്ചപ്പാടാണ് പുലർത്തുന്നത് ഇപ്പോൾ നിങ്ങൾ പറയുന്നത് പറയുന്നതനുസരിച്ചിട്ടാണെങ്കിൽ ഈ കാഴ്ചപ്പാട് മാറ്റേണ്ടതുണ്ട് രാജ്യത്തുള്ള ജനങ്ങളുടെ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലാണ് അവർക്കുള്ള പ്രാതിനിധ്യം ഉണ്ടാവേണ്ടത് അവർക്കുള്ള ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലാണ് അവർക്കുള്ള അവകാശങ്ങൾ ഉണ്ടാവേണ്ടത് എന്ന് പറയുമ്പോൾ ഇക്കുറിച്ച് ിറ്റിയുടെ ഡിസ്ക്രിമിനേഷൻ വിരുദ്ധതയുടെ എല്ലാ അവകാശങ്ങൾക്കും വിരുദ്ധമായിട്ടാണ് നമ്മൾ സംസാരിച്ചിരിക്കുന്നത്